നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കായയിട്ട് വെക്കുന്ന കറിയാണ്. ഇതിനായി നമുക്ക് കേരയോ അല്ലെങ്കിൽ എന്താ പറയണ മോത്തയോ അല്ലെങ്കിൽ നെയ്മീനോ ഏതെങ്കിലും ഫിഷ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് മോത്ത എന്ന ഫിഷാണ്. അതിനായി ഫിഷ് നന്നായി കഴുകി വൃത്തിയാക്കിയത് 350 ഗ്രാം, ഒരു ഏത്തക്കായ ചെറുതായി നുറുക്കിയത്, തക്കാളി ഒരെണ്ണം, പച്ചമുളക് രണ്ടെണ്ണം നീളത്തിലരിഞ്ഞത്, ഉള്ളി 50 ഗ്രാം, ഇഞ്ചി ചെറിയ കഷ്ണം, വേപ്പില 2 തണ്ട്, അരമുറി തേങ്ങയുടെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഈ കറി നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത്. ഇതിനായി ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കുക. ചട്ടി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇടുക. എന്നിട്ട് ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇഞ്ചിയും കുടപ്പുളിയും ഇടുക. ഉള്ളി ഒരുവിധം വഴന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇടുക. അതിനുശേഷം 1 തണ്ട് വേപ്പില ഇടുക. ഉള്ളി നന്നായി വഴറ്റുന്നതുവരെ ഇളക്കുക. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി എന്നിവ ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 2/2 പാൽ ഒഴിക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന കായ ഇടുക. ഒരു കായയുടെ ഏത്തക്കായയുടെ കഷ്ണങ്ങളാണ് നമ്മളിപ്പോൾ ഇട്ടത്. എന്നിട്ട് ഇപ്പോൾ ഉള്ള തേങ്ങാപ്പാൽ നന്നായി തിളച്ചതിന് ശേഷം ആണ് അതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടുന്നത്. ഇപ്പോൾ നമ്മളുടെ ചാറ് തിളച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം.
മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഇത് വേവുന്നതിനായി ചട്ടി മൂടി വെക്കുക. ഇപ്പോൾ നമ്മളുടെ മീൻകറി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി ഒഴിക്കുക. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ മോത്ത കായയിട്ട് വച്ച ഫിഷ് കറി തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ള കമൻസ് ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.